ഇരുപത്തഞ്ച് ലിറ്റർ പാല് ഞാൻ പറഞ്ഞതിൽ താഴെയില്ലേ കച്ചവടം ഇതെന്ത് വില കണക്കെടുത്ത് ഓ ഇതൊന്നും പറയണ്ട ഇതൊരു കച്ചവടം കഴിയാണ്ട് വില പറയത്തില്ല ആണോ ശരി ശരി ചേട്ടൻ ഇവിടുന്ന് കൊണ്ടുപോയി വിൽക്കാനാണല്ലേ ഓക്കെ ഓക്കെ കുഴപ്പമില്ല അവിടെ മൺതറയിൽ നിന്ന് ഈ ചെറുകുളമ്പ് വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും മൺതറ നിൽക്കുമ്പോ ചെറുകുളമ്പ് പശുവിന്റെ ആഹാരക്രമം കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പാൽ കിട്ടത്തില്ല അപ്പൊ ഞാൻ കൊടുക്കുന്നിടത്ത് ഇപ്പൊ എന്റെ വീട്ടിൽ തീറ്റയും കൂടി എടുത്തിട്ട് പോകുന്നിടത്ത് തീറ്റയും കൂടി എടുത്തില്ല എന്റെ കുഴപ്പമില്ലല്ലോ നമ്മളിപ്പോ ഉള്ളത് കാരുണ്യ ഡയറി ഫാമിന്റെ കൊല്ലത്തെ ബ്രാഞ്ചിലാണ് റിയാസ് ഭായ് ഈ ലോഡിലുള്ള പശുക്കളുടെ ഒരു പ്രത്യേകത എന്താണ് അതായത് ഇപ്പം പൊതുവെ ചൂട് കൂടിയിരിക്കുന്ന സമയത്തല്ലേ കേരളത്തിൽ നല്ല ചൂടാണ് അയ്യോ അത് പറയണ്ട സാധനം നമ്മളിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് വന്നാലേക്കൊക്കെ കൊണ്ടുവരുന്ന മിക്ക ആൾക്കാർക്ക് എടുക്കാൻ പേടിയാ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എടുക്കാൻ ഒരു ചില ഇവിടെ അടുത്ത് തന്നെ ചൂട് താങ്ങാ പശു ചത്തുപോയിട്ടുണ്ടെന്നൊക്കെ പത്രത്തിൽ വായിച്ചായിരുന്നു അതെ അന്നേരം ആ ഒരു അവസ്ഥയിൽ ഇപ്പം നാട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ തെരഞ്ഞു പിടിച്ച് വാങ്ങി ഇപ്പൊ നിർത്തുന്നുണ്ട് അതായത് കഴിഞ്ഞ ഡെലിവറിയിലൊക്കെ ഫസ്റ്റ് ഡെലിവറിയിലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഹൈബ്രിഡ് നല്ല പാല് കിട്ടുന്ന പശുക്കളെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു വർഷമൊക്കെ സെറ്റായ രണ്ട് വർഷമൊക്കെ ഇവിടെ സെറ്റായി നിന്ന പശുക്കളെ ഇതിപ്പോ നമ്മുടെ നാട്ടിലെ പശുവാണ് ഇത് ഇവിടെ നാട്ടിൽ നിന്ന് വളർന്ന കിടാവ ഇത് ഫസ്റ്റ് ആണോ ഫസ്റ്റ് ഡെലിവറി പ്രസവിക്കാനായിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം മാക്സിമം രണ്ടു ദിവസം മാക്സിമം ഉള്ളല്ലേ ഒരു ശല്യം ഇല്ല നല്ല അകിടും കാമ്പുള്ള ജേഴ്സി ഇനത്തില് അത് ഇനത്തില് അതാണ്ട് കൊമ്പല്ല വെള്ള കൊമ്പ നല്ല കറ കിട്ടുന്ന കിടാവാണ് എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും ഒരു ദിവസ കറവേ 15-ന് മുകളിൽ നമ്മൾ 15-ന് മുകളിൽ പ്രതീക്ഷിക്കുന്നു ഇതിപ്പോ രണ്ടു മാസത്തിൽ പ്രസവിക്കും നല്ല അകിടായിട്ടുണ്ട് കാമ്പെല്ലാം വളർച്ചയുണ്ട് ഒരു ശല്യം ഇല്ല മെടയില്ല ആ ശല്യല്ലേ സാധാരണ കടിഞ്ഞൂൽ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് അതെ അതെ അത് നോക്കി നമ്മൾ വാങ്ങത്തോളൂ ഇത് ഇത് ഓൾറെഡി ഇവിടെ സെറ്റായ പശുവാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല പ്രസവിച്ച പശു തന്നെ പെറ്റ പശുവല്ലേ പ്രസവിച്ച പശുവാണ് ഒരു 18 ലിറ്റർ ഒരു ദിവസം അളവ് 18 ലിറ്റർ ഒരു ദിവസം കറവ് കിട്ടുന്ന ടൈപ്പ് ഇതൊന്നും വില തിന്നാ കിതക്കുന്ന ടൈപ്പ് ഒന്നും അല്ല വില തിന്നാ കിതക്കുന്ന ഇപ്പൊ കിതക്കേണ്ട സമയമായി അതെ അതെ അത് അത്യാവശ്യം ഈ വേറെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോളൂ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിന്റെ ചെറുകുളമ്പ് നോക്കിക്കോണം കണ്ടാ ഇത് ചെറുതാ ആ സമയത്ത് അതിന്റെ കുളമ്പ് നോക്കിയോ ഓ ശരി ശരി അതെന്തോ പ്രത്യേകത അവിടെ മൺതറയിൽ നിന്ന് ഈ ചെറുകുളമ്പ് വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും മൺതറയിൽ നിൽക്കുമ്പോ ഈ ചെറുകുളമ്പ് വലുത് വളർന്ന് വലുത് ഇവിടെ നിൽക്കുന്ന നീ നാട്ടിൽ നിന്ന് മേടിക്കുന്ന ചുമ്മാ ഒരാൾ പറയുമ്പം ഇതിനകത്ത് ഒരുപാട് പേര് കമന്റ് ഇടും ശരി ശരി അതൊരു പശുവിനെ കയറ മാറ്റി കെട്ടി വെച്ചിരിക്കുന്നു അതൊരു പുതിയ നാട്ടിൽ നിന്ന് മേടിച്ച പശുവിന്റെ ഒക്കെ ചെറുകുളമ്പ് നോക്കിയോ ഒരെണ്ണം വളർന്നിട്ടില്ല ഇത് ഹെവി സൈസ് പശുവാണ് അധികം ഗംഭീരം നന്നായിക്കോ എല്ലാ മറ്റേ പശുവിന്റെ കൂടെ നിർത്തി മറ്റുള്ള പശു നോക്കുമ്പോ ഇത് പൊടി പശുക്കളാ ഇതൊക്കെ അത്യാവശ്യം സൈസുള്ള പശുക്കളാ ഹെവി സൈസാ പശുവിനെ വാങ്ങി ഫാമിൽ വരെ നമ്മൾ വേണേ കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ നല്ല നല്ല ഫാമിൽ നിന്ന് നല്ല കറ പറഞ്ഞ പശുവാ ഒരു ദിവസം 25 ലിറ്റർ പാല് വരെ കടന്നു ഒരു ദിവസം 25 ലിറ്റർ പാല് കടന്നു ഇനിയിപ്പോ മഴ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള പശുക്കളെ കൂടുതൽ എടുത്തു കൊടുക്കാൻ പോകുന്നത് ഈ ഫാമിൽ നിർത്താൻ പോകുന്നത് അതെല്ലേ ഇപ്പൊ നാട്ടിലെ നിന്ന പശു സെറ്റായി വേണമെന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു കാപ്പ ഇത് പ്രസവിച്ചു ഇത് പ്രസവിച്ച് കറവ് തുടങ്ങിയതേ 10 ലിറ്റർ പാല് മേൽ രാവിലെ എത്ര ദിവസമായി പ്രസവിച്ചിട്ട് കറവ് ഒരാഴ്ചയായി വരുന്നേ ഉള്ളൂ ഒരാഴ്ചയായി വരുന്നേ ഉള്ളൂ 25 ലിറ്റർ പക്കാ പ്രതീക്ഷ 25 ലിറ്റർ പാല് കുറവ് വരത്തില്ല തീറ്റ അതനുസരിച്ച് കൊടുക്കണേ നമ്മളിപ്പോ ചുമ്മാ ഒരു പശുവിനെ മേടിച്ചിട്ട് 25 ഇറക്കണമെന്ന് പറഞ്ഞാൽ കറക്കത്തില്ല പശുവിനെ വളർത്തുന്ന ഇതിന്റെ അടുത്തോടെ വരുമ്പോഴത്തേക്കും ആയിരിക്കും ഇത് ചെറുതായി മറ്റു ബാക്കിയുള്ള പശുക്കൾ ചെറുതായി നമുക്ക് എപ്പോഴും തിന്നും കുടിച്ച് നിക്കേണ്ട ഒരു ടൈപ്പാ ഇവിടെ വരുന്ന ഇപ്പം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളാണെങ്കിലും തീറ്റി കൂടിയെല്ലാം നമുക്ക് ഗ്യാരണ്ടി അല്ലേ തീറ്റിയും കൂടി കണ്ട് അല്ലെ വീഡിയോ എടുത്ത് നമ്മൾ വിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പശുവിന് ഉത്തരവാദിത്തം കൊടുക്കുമ്പം ഇനി ഒരു കാര്യം പറയുക പശുവിന്റെ ആഹാരക്രമം കറക്റ്റ് ആയിട്ട്
അല്ലെങ്കിൽ പാൽ കിട്ടത്തില്ല. അപ്പൊ ഞാൻ കൊടുക്കുന്നിടത്ത് ഇപ്പൊ എന്റെ വീട്ടിൽ തീറ്റയും കൂടി എടുത്തിട്ട് ആ പോകുന്നിടത്ത് തീറ്റയും കൂടി എടുത്തില്ല എന്റെ കുഴപ്പമില്ലല്ലേ. അപ്പൊ അതിന് ഞാൻ ഉത്തരവാദിത്തം കൊടുക്കും. ഇവിടെ നിന്ന് തീറ്റയും കൂടി കണ്ടുകൊണ്ടുപോയി വേണം. അവരുടെ വീട്ടിൽ ചെന്ന് തീറ്റയും കൂടി എടുത്തിട്ട് പാലില്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തം കൊടുക്കാം. അതേ ഉള്ളൂ ഇനി ഞാൻ പറയുക. അങ്ങനെ മാത്രമേ നമ്മൾ മേടിക്കാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നല്ല തീറ്റ വെച്ചിട്ട് പോലും ഇല്ല അവർക്ക്. എന്നിട്ടും രാവിലെ പത്ത് അതെ ഇപ്പൊ പോവാണ് പാല് കുട്ടിയെ വിട്ട് കുടിപ്പിച്ച്. ഇനിയിപ്പൊ കറക്കേണ്ട സമയം വരുമല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ രാവിലെ പത്ത് ലിറ്റർ പാല് കണ്ടു മേടിക്കാം. പത്തല്ല ഇപ്പൊ ഏകദേശം ഒരു 12 അടുപ്പിച്ച് പാലായിട്ടുണ്ട് അവർക്ക്. അതെ അല്ലേ. രാവിലത്തെ തീറ്റ ഇപ്പൊ തീറ്റ നമ്മൾ നല്ല രീതിയിൽ വെച്ച് തുടങ്ങിയില്ല. കാര്യം ഇതിന് നമ്മൾ ഇവിടെ ഈ പ്രസവിച്ച പശു അതിന് അഴുക്ക് പോകുന്നതനുസരിച്ചല്ല തീറ്റ വെക്കത്തുള്ളൂ. പൂർണ്ണമായിട്ട് തീറ്റ വെക്കുന്ന 10 ദിവസം കഴിഞ്ഞിട്ടേ വെക്കത്തുള്ളൂ. ഓക്കെ. ഇടലം പശു കേട്ടോ. പശു അതിനെ ഒന്ന് കെട്ടിട്ട് നോക്കി. ഈ പശുവിനെ നോക്കാം. ഇതിപ്പോ സെയിലായ പശുവല്ലേ. കച്ചവടക്കാരി തന്നെ മേടിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച 5 വർഷമായിട്ട് പുള്ളി കച്ചവടം നിങ്ങളുടെ മേടിയാണ്. തുടക്കത്തിൽ കാണിച്ച പശുവാണ് കേട്ടോ. ഇത് കച്ചവടം ആയതാണ്. ഇത് കച്ചവടക്കാർ തന്നെയാണ് മേടിച്ചത്. പശു കച്ചവടക്കാർ, നാട്ടിലെ പശു കച്ചവടക്കാർ മേടിച്ചു നിർത്തിയേക്കാണ്. നല്ല പശു. കേറ്റിക്കോ കേറ്റിയോ കേറ്റിയോ. അപ്പൊ പശു കച്ചവടക്കാർ ഇവിടുന്ന് വന്ന് പശുവിനെ മേടിച്ചു പോകുന്നുണ്ട്. അത്യാവശ്യം മാന്യമായിട്ടുള്ള ലാഭം കിട്ടിയിട്ടുള്ളതായിരിക്കുമല്ലോ. അത് ഒരു അവർക്ക് നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എന്നാലും കൊടുത്ത അവർക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ പറയുന്നതിൽ കൂടുതൽ പാല് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അസുഖങ്ങൾ വളരെ കുറവായിട്ടുള്ള കന്നാലി നമ്മൾ കൊണ്ടുവരും. കാര്യം എനിക്ക് അവിടെ ഫാം ഉണ്ടായത് നമ്മൾ മാക്സിമം ചെക്ക് ചെയ്യും. സിമെന്റ് ഇറങ്ങി നിൽക്കുന്ന കന്നാലികളാണോ തീറ്റയും കൂടി എങ്ങനെ ഉണ്ടോ നോക്കി കൊണ്ടുവരത്തുള്ളൂ. നോക്കി ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല അല്ലെങ്കിൽ അവിടെ നിർത്തി കറക്കാല്ലോ. കൊണ്ടുപോകാൻ നഷ്ടപ്പെടണ്ട. ഗംഭീരം പശു കേട്ടോ. ഗംഭീരം പശു.